എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാദമി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന വീഡിയോ അസിഡിറ്റി എങ്ങനെ യോഗയിലൂടെ സുഖപ്പെടുത്താം എന്നതാണ്. ഒരുപാട് ആൾക്കാർക്കുള്ളതാണ് അസിഡിറ്റി. അത് ഉണ്ടാവുന്നത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്, വിശന്നിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്നത്. ആഹാരം കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക. ഇപ്പോഴത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവരങ്ങ് മാറ്റി വെച്ചേക്കും. അവർ രാവിലെ കോളേജിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന ആ സമയം ഒഴിവാക്കുന്ന ഒരു ഭക്ഷണ ബ്രേക്ക്ഫാസ്റ്റാണ് ഒഴിവാക്കുന്നത്, രാവിലത്തെ ആഹാരം. അത് കഴിക്കാതെ അവർ ഓടി അങ്ങ് പോവുകയാണ്. പിന്നെ അവർ ഭക്ഷണം കഴിക്കുന്നത് ഉച്ച സമയത്താണ്. അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ കൂടുതലൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അസിഡിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകൾ, നമ്മൾ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ആഹാരം കഴിച്ചെങ്കിൽ കഴിച്ച്, അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ജോലിയും ഒരുക്കി 3 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും ഇത് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ അറിയാം, ടെൻഷൻ, നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസിഡിറ്റി കൂടും. എനിക്കറിയാവുന്ന കുറേ ആൾക്കാരെ അറിയാം, അവർക്ക് എന്തോ നെഞ്ചിലിരിക്കുന്ന, അയ്യോ എനിക്ക് എന്തോ ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അവർ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് എന്തോ വലിയ രോഗമാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ് എന്തോ അറിയുന്നത് അസിഡിറ്റിയാണ്. അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു വിങ്ങൽ നെഞ്ചിലുണ്ടാവും. അതൊക്കെ ഈ അസിഡിറ്റി നമ്മുടെ ആഹാര രീതിയുടെ ക്രമീകരണം തെറ്റായി നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ ഉറക്കക്കുറവ്, അതും ഇതിന് കാരണമാണ്. ഇതിലെല്ലാം ഉപരിയായി പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അജിനോമോട്ടോ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക, അത് കൂടുതലായിട്ടും ഇതുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ജ്യൂസൊക്കെ നമ്മൾ ബോട്ടിൽ വാങ്ങിച്ച് കുറേ ദിവസം അവിടെ ഇരുന്ന് അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും കുറേ ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതൊക്കെ ഒരുപാട് പ്രവണതയുണ്ട്. കുഞ്ഞുങ്ങളെല്ലാവരും മിക്കവരും ചെയ്യുന്നതാണ്, അവർക്ക് ഇഷ്ടം അതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് എങ്ങനെ ഈ യോഗാസനങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഈ അസിഡിറ്റിയെ നിയന്ത്രിക്കാം എന്നൊരു വീഡിയോ ആണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനമുക്താസനമാണ്. കിടക്കുക, നേരെ നിവർന്ന് കിടക്കുക. അത് അർദ്ധ പവനമുക്താസനമുണ്ട്, പൂർണ്ണ പവനമുക്താസനമുണ്ട്. ആദ്യം ചെയ്യുന്നത് ഓരോ കാല് വെച്ച് ചെയ്യുന്നതാണ് അർദ്ധ പവനമുക്താസനം. കാലുയർത്തുക, ശ്വാസം എടുത്തുകൊണ്ട് കാലുയർത്തുക, വലത് കാലുയർത്തുക, ശ്വാസം വിട്ട് കാല് മടക്കുകയും അതിനോടൊപ്പം കൈ കവർ ചെയ്ത് മുട്ടിനെ കവർ ചെയ്ത് പിടിക്കുക. ശ്വാസമെടുക്കുക, അവിടെ നിന്നുകൊണ്ട് ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് തല ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. മൂക്കോ നെറ്റിയോ തൊടിയിക്കുവാൻ ശ്രമിക്കുക, നമുക്ക് പറ്റുന്നത്ര. അവിടെ നിന്നുകൊണ്ടൊന്നും ബോഡി ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് വയർ നന്നായിട്ട് പ്രസ്, വയറിലേക്ക് ഈ കാലിൻ്റെ മുട്ടുഭാഗം നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കണം. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തുക, ശ്വാസം വിട്ട് കൈ കാല് റിലീസ് ചെയ്യുക. ഇതുപോലെ തന്നെ അടുത്ത കാലും ചെയ്യുക. കാലുയർത്തുക, അതേപോലെ ശ്വാസത്തിൻ്റെ കാര്യം അതേപോലെ തന്നെ ചെയ്യുക. കാല് മടക്കി നന്നായിട്ട് വയറിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുക. തല മുന്നോട്ട് കൊണ്ടുവന്ന് മൂക്കോ നെറ്റിയോ തൊടാൻ ശ്രമിക്കുക. തലത്ത അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ശ്വാസമല്ല ബോഡി. തല താഴ്ത്തുക, കാലുയർത്തി താഴ്ത്തി വയ്ക്കുക. ഇത് അർദ്ധ പവനമുക്താസനമാണ് ഈ ചെയ്തത്. രണ്ട് കാലും മാറി മാറി ചെയ്യുന്നത്. ഇനി പൂർണ്ണ പവനമുക്താസനം ചെയ്യുന്നത് രണ്ട് കാലും ഇതുപോലെ തന്നെ ഉയർത്തുക, മുട്ടുമടക്കുക, കൈകൊണ്ട് കവർ ചെയ്ത് പിടിക്കുക, ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് തല ഉയർത്തി മുട്ടിലേക്ക് തൊടാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വയറിലേക്ക് മുട്ട് പ്രസ് ചെയ്തിരിക്കണം. ശ്വാസമെടുത്ത് തല താഴ്ത്തുക, ശ്വാസം വിട്ട് കാല് റിലീസ് ചെയ്യുക. ഇതാണ് പൂർണ്ണ പവനമുക്താസനം. ഇത് വളരെ നല്ലതാണ് അസിഡിറ്റിക്ക്. നമ്മുടെ അകത്തുള്ള ആന്തരിക അവയവങ്ങൾക്ക് മുഴുവനും അയവ്, വ്യായാമം കിട്ടുന്ന ഒരു ആസനമാണ് ഇത്. ഗ്യാസ് ട്രബിളിനും അസിഡിറ്റിക്കും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിന്റെ വേരിയേഷൻ ഉണ്ട്. ചിലർക്കത് നമുക്ക് രണ്ട് കാലും ഇങ്ങനെ മുട്ടുമടക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് കാലും കൂടെ ചേർത്ത് തല ഇങ്ങോട്ട് ഉയർത്തി കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ തോളുവേദന, ഷോൾഡർ പെയിൻ, എല്ലിന്റെ തേയ്മാനം, കഴുത്തിന്റെ വേദന, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ട രീതിയും പറഞ്ഞുതരാം. തല ഉയർത്തി കൊണ്ടുവരണ്ട, കാല് ഓരോ കാലുയർത്തുക, മുട്ടുമടക്കി മുട്ട് നന്നായിട്ട് വയറിലോട്ടോ നെഞ്ചിലോട്ടോ പ്രസ് ചെയ്ത് വയ്ക്കുക. അവിടെ ഒന്നുകൊണ്ട് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം കാലുയർത്തി താഴ്ത്തി വയ്ക്കുക.
ശ്വാസമൊക്കെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കാല് താഴ്ത്തി വയ്ക്കുക. അതേപോലെ തന്നെ മറ്റേ കാലും ചെയ്യുക. കാലുയർത്തുക, മുട്ടുമടക്കുക, നന്നായിട്ട് വയറിലേക്ക് പ്രസ് ചെയ്യണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാലുയർത്തി താഴ്ത്തിരിക്കുക. ഇതിങ്ങനെ ഇത് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. അപ്പം കഴുത്തിന് പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ സാധാരണ തന്നെ കഴുത്തുയർത്തി തന്നെ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ ഇതും സാധിക്കുന്നില്ല, കാലുമുട്ടും മടക്കാൻ പ്രയാസമുള്ള അനുഭവിക്കുന്നവരുണ്ട് തനിയെ. അവർക്ക് ചെയ്യുന്നത് കാലുയർത്തുക, കാണിച്ചു തരാം. കാലുയർത്തുക, കൈകൊണ്ട് അടി കാലിൻ്റെ അടിയിലൂടെ പിടിക്കുക. പിടിച്ച് കാലിനെ പ്രസ് ചെയ്ത് സാവധാനം കൊണ്ടുവരിക, ഹോൾഡ് ചെയ്യുക. തല കൊണ്ടുവരേണ്ട കാര്യമില്ല, തല താഴ്ത്തിയിട്ട് വയ്ക്കുക. തല കൊണ്ടുവരാൻ പറ്റുന്നവർക്ക് ചെയ്യാം, അതല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് തല താഴ്ത്തി കാലുയർത്തുക, കാലുയർത്തി താഴ്ത്തുക. ഇതുപോലെ മറ്റേ കാലും ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇത് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ശരീരം ഒതുങ്ങാനും വയറൊതുങ്ങാനും കൊഴുപ്പുകൾ കുറയാനും കൂടി വളരെ നല്ലതാണ്. അടുത്ത ചെയ്യുന്ന ആസനം വജ്രാസനം. മുട്ടുമടക്കി ഉപ്പൂറ്റിയിലേക്ക് നമ്മുടെ ബട്ടക്സ് താഴ്ത്തി വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നട്ടെല്ല് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും ഇരു തുടയുടെയും പുറത്ത് വെച്ചിട്ട് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. ഈ ആസനം എല്ലാവർക്കും അറിയാവുന്ന ആസനമാണ്. നമുക്ക് ആഹാരം കഴിഞ്ഞ് ചെയ്യാവുന്ന യോഗയിലേക്ക് ഒരൊറ്റ ആസനമേ ഉള്ളൂ വജ്രാസനം. ബാക്കി എല്ലാ ആസനങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ആഹാരത്തിന് നിയന്ത്രണമുണ്ട്. ഒന്നുകിൽ 2 മണിക്കൂർ മുന്നെയോ അതല്ലെങ്കിൽ ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ബാക്കി എല്ലാ ആസനവും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വജ്രാസനം മാത്രമേ ഉള്ളൂ നമുക്ക് ഏത് സമയവും ചെയ്യാം. വയറ് നന്നായിട്ട് ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചു, അപ്പോഴും നമുക്ക് വജ്രാസനത്തിലിരിക്കാം. കാരണമെന്ന് വെച്ചാൽ ദഹന പ്രക്രിയയെ ക്രമീകരിക്കുന്ന ഒന്നാണ് വജ്രാസനം. നമ്മളുടെ കഴിക്കുന്ന ആഹാരത്തെ പെട്ടെന്ന് ദഹിപ്പിക്കാൻ കഴിവുള്ള ഒരാസനമാണ്. അതുകൊണ്ടാണ് ഇത് ദഹനത്തിനും അങ്ങനെയുള്ള ഗ്യാസ് ട്രബിളിനും അസിഡിറ്റിക്കും ഒക്കെ വളരെ നല്ലതാണെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ ആസനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ബെഡിലിരുന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഇങ്ങനെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. അതാണ് വജ്രാസനം. വജ്രാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് വജ്രം പോലെ തിളങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. ഓക്കെ, അടുത്ത ചെയ്യുന്ന ആസനം മണ്ഡൂകാസനം. അതും അസിഡിറ്റിക്ക് വളരെ നല്ല ഒരു ആസനമാണ്. അത് ചെയ്യുന്നത് നമ്മൾ വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്. നട്ടെല്ല് നിവർന്നിരിക്കുക, കൈകൾ രണ്ടും തള്ള വിരലകത്തും ബാക്കി 4 വിരൽ കൈകളുടെ വിരൽ കൈയുടെ പുറത്തും കൈപ്പത്തിയുടെ പുറത്തും വയ്ക്കുക. അങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ വയറിലേക്ക് അമർത്തിയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ഒരു ശ്വാസമെടുക്കുക, ഡീപ്പായിട്ട് ശ്വാസമെടുക്കുക. ശ്വാസം വിട്ട് കൈ നന്നായിട്ട് വയറിലേക്ക് പ്രസ് ചെയ്യുക. ശ്വാസം വിട്ട് താഴോട്ട് വരിക. അവിടെ നിന്നുകൊണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യുക. താഴെ വന്നാൽ മതി, താഴെ തട്ടിയൊന്നും വേണ്ട, താഴെ നിൽക്കുക. അപ്പം വയറ് നമുക്ക് നന്നായിട്ട് സ്ട്രെച്ചിങ് അനുഭവപ്പെടണം, അതിനാണ് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നിന്നുകൊണ്ട് ഹോൾഡ് ചെയ്യുക. ശ്വാസമല്ല, ശ്വാസം സാധാരണ ശ്വാസോച്ഛ്വാസം. അവിടെ വന്ന് ഒരു സ്വല്പ സമയം, ഒരു 5 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് വരിക. ഒരിക്കൽ കൂടി ചെയ്യാം. കൈകൾ രണ്ടും നന്നായിട്ട് വയറിലേക്ക് പ്രസ് ചെയ്യുക, ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് നന്നായിട്ട് കുനിഞ്ഞ് വരിക. നന്നായിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഹോൾഡ് ചെയ്യുക. വയറിലേക്ക് അമർന്നിരിക്കണം ആ കൈ, അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തിരികെ ബാക്കിലേക്ക് വരിക. ഇതാണ് മണ്ഡൂകാസനം. കാലുകൾ നീട്ടി റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. കാലുകൾ നീട്ടുക, കൈകൾ രണ്ടും ബാക്കിലേക്ക് കുത്തി റിലാക്സ് ചെയ്യുക. അടുത്ത ചെയ്യുന്നത് ബാലാസനമാണ്. അതും വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. നമ്മൾ കൂടുതലും ഈ അസിഡിറ്റിക്കുള്ള ആസനങ്ങളെല്ലാം വജ്രാസനത്തിൽ ഇരുന്ന് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ശ്വാസമെടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി താഴെ തുടിക്കാൻ ശ്രമിക്കുക. താഴോട്ട് കൊണ്ടുവരിക, മുട്ടിനടുത്തോട്ട് കൊണ്ടുവരിക. കൈകൾ രണ്ടും നേരെ നിവർത്തിയിട്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യുക. ഇത് എത്ര സമയം ചെയ്യുന്നോ അത്രയും നല്ലതാണ്. വയറിന് നല്ല സ്ട്രെച്ചിങ് കിട്ടും, മുഖത്തേക്ക് ബ്ലഡ് നന്നായിട്ട് വരും. ഇത് അസിഡിറ്റിക്ക് വളരെ നല്ലതാണ്. അസിഡിറ്റിക്ക് മാത്രമല്ല,
നല്ല മുഖത്തിനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ തലയിലേക്ക് ബ്ലഡ് വരാനും ഒക്കെ ഒരുപാട് ഗുണമുള്ള ആസനമാണ് ഇത്. ഒരുപാട് നേരം നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഒന്ന് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ റിലീസ് ചെയ്യുക, നേരെ കൊണ്ടുവന്ന് കൈ താഴ്ത്തി കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവരിക. ഇതാണ് ബാലാസനം, ശിശുവാസനം, അങ്ങനെ പല പേരിലും ശശാങ്കാസനം പല രീതിയിലും ചെയ്യുന്നുണ്ട്. ഇത് വളരെ നല്ലതാണ് അസിഡിറ്റിക്ക്. ഇനി കാല് റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യുക. കൈകൾ രണ്ടും ബാക്കിൽ കുത്തി കാല് റെസ്റ്റ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്. അതിനുശേഷം നമുക്ക് ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യാം. എന്ത് ആസനം ചെയ്താലും നമ്മൾ ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യണം. കാലുകൾ അകറ്റി, കൈകൾ മലർത്തി, കണ്ണുകൾ അടയ്ക്കുക, വയറിലേക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടുക. ശരീരഭാഗങ്ങളിലേക്കൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് ബ്രീത്തിങ് ചെയ്യുക. അങ്ങനെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് കിടക്കാം. അതിനുശേഷം കാലുകൾ ചേർക്കുക, കൈകൾ ബാക്കിലേക്ക് കൊണ്ടുവന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യുക, ഇടതുവശം ചരിഞ്ഞ് വലത് കൈ കുത്തി എഴുന്നേറ്റിരിക്കുക. ആസനങ്ങളൊക്കെ ചെയ്തത് കണ്ടു കാണുമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്യുക, അസിഡിറ്റിക്ക് വളരെ നല്ല ആസനങ്ങളാണ് ഈ ഇപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം നഷ്ടപ്പെടുമ്പോഴും നമുക്ക് അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അത് രാവിലെ എഴുന്നേറ്റ് ഒരു ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഫുഡിൻ്റെ ക്രമീകരണം, സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക, വിശന്നിരിക്കാതിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉറങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസിഡിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖപ്പെടുത്തുവാൻ സാധിക്കും. അതിനോടൊപ്പം ഈ ആസനങ്ങളും ചെയ്യുക. അപ്പം നിങ്ങളിതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെയുള്ള കാര്യം അനുഭവിക്കുന്ന പല ആൾക്കാരുണ്ട്, അവരിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും പകർന്നു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിലേക്ക് ഉടനെ വരുന്നതായിരിക്കും.